എല്ലാവർക്കും പെർഫെക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന സ്ഥലത്തുള്ള ഇക്ബാലിക്കയുടെ ലോഫ്റ്റാണ്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ലോഫ്റ്റാണിത്. കാറ്ററിംഗ് ഗോഡൗൺ ലോക്ക്ഡൗൺ സമയത്തുണ്ടായ ബിസിനസ് കുറവ് മൂലം നമുക്ക് ഒരു പ്രാവ് ലോഫ്റ്റാക്കി മാറ്റിയിരിക്കുന്നു. ആ അടിപൊളി ലോഫ്റ്റിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം, കൂടാതെ വിൽക്കാനുള്ള കുറച്ച് പ്രാവുകളും. ഇക്ബാൽക്ക് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്ന് വിവരിക്കുക നമ്മുടെ കാര്യങ്ങളൊന്ന് ചെറുതായിട്ട്. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്ത് അഫ്സല് ഷക്കീർ മൂന്ന് പേരും കൂടിയാണ് നിലവിൽ ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ആയി അഞ്ച് മാസം. അപ്പോൾ ഏകദേശം നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണോ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, ലോക്ക്ഡൗൺ വന്നുകൊണ്ടാണ് പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണ്? അല്ല, ഞങ്ങൾ ഇതിന് മുമ്പ് 3 വർഷമായിട്ട് ഞങ്ങളുടെ വീടുകളിൽ തന്നെ ചെറിയ രീതിയിൽ വളർത്തുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് അത് ഇച്ചിരി കൂടി വിപുലീകരിച്ചു, നല്ല രീതിയിൽ ചെയ്യാമെന്ന് കരുതി. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം കുട്ടികളെടുത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം അവർ ഇപ്പം അതുകൊണ്ട് ഈ ഒത്തിരി പേര് ഈ ലോക്ക്ഡൌൺ സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പ്രധാനം വളർത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സമയം കിട്ടിയപ്പോണ്ട് വളർത്തുന്ന ആൾക്കാർ, അവരോട് നമ്മൾ എന്താണ് ഇപ്പം നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ? നമുക്ക് സന്തോഷത്തിനോടൊപ്പം വരുമാനം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ എത്താൻ പറ്റുന്നുണ്ടോ? വരുമാനത്തിനേക്കാൾ കൂടുതൽ സന്തോഷമാണ്. വരുമാനം മാത്രം പ്രതീക്ഷിച്ച് ആരും ബേഡ്സിനെ വളർത്തരുത്. ഇതിനോടൊരു പാഷനും ഒരു ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ. ഇതിനോട് ഒരു പ്രത്യേക താല്പര്യം വേണം. ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ നോക്കി നടപടിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സക്കീർ ഭായും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ നോക്കി ബേർഡ്സിനെ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ ലോഫ്റ്റ് വിസിറ്റ് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്തേക്കുന്ന സെറ്റപ്പ് ഇവിടെ നമുക്ക് ഈ കേജ് ഒക്കെ എന്ത് സൈസിലാണ് ചെയ്തേക്കുന്നത്? ഇത് കേജ് ചെയ്തിരിക്കുന്നത് 2.5 അടി നീളം, 2 അടി വീതി, ഒരു 20 ഇഞ്ച് ഹൈറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല രീതിയിലുള്ള ഫുള്ള് ഹൈറ്റിൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ചെയ്തെടുത്താണ് ഇതെല്ലാം. ഇത് മുമ്പ് ഇതൊരു കാറ്ററിംഗ് യൂണിറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. നമ്മൾ ലോക്ക്ഡൌൺ വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ കാറ്ററിംഗിൻ്റെ ബിസിനസ് മോശമായപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തന്നെ കാറ്ററിംഗ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് തന്നെയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാം. ഇതാകാരണം ഇവിടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആയിരുന്നു. കാലത്തിനൊത്ത് മാറാന്ന് പറഞ്ഞ പോലെ നമ്മൾ കാറ്ററിങ്ങിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോകാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലേക്ക് നമ്മൾ വന്നു അല്ലേ? അതന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എന്താണ്? മിക്സ് ഫുഡ് ആണ് കൊടുക്കുന്നത്? വാങ്ങിച്ച് നമ്മൾ തന്നെ മിക്സ് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മെയിനായിട്ട് ഞാനിവിടെ കണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ബേർഡ്സിനൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉള്ള ബേർഡ്സ് ഒറ്റ പോലും കാണുന്നില്ല. സാധാരണ ലോഫ്റ്റ് ചെന്നാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളെ ഒരു കെയറും ഇവിടുത്തെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു രീതി അത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയേണ്ട. വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡ്, വെള്ളം, നല്ല സർഫസ് എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബേർഡ്സ് ഫിൽട്ടർ ചെയ്താണ്. ഓക്കെ, ആ വെള്ളമാണ് നമ്മൾ ബേർഡ്സിന് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇൻഫർമേഷൻ തന്നതിന് നന്ദി. നമുക്ക് ബേർഡ്സിലേക്ക് പോവാം. ഒരു ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇക്ബാൽക്ക് ഇത് ഹിപ്പി സാൻഡൽ കളർ. സാൻഡൽ കളർ ഹിപ്പി ആണ് അല്ലേ? ഒരു ബ്രീഡിംഗ് പെയർ ആണോ? ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ള കള്ളി തീർന്നിട്ടുണ്ട്. അത്യാവശ്യം കള്ളി തീർന്നിട്ടുണ്ട് അല്ലേ? ഹിപ്പി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭാഗം എറണാകുളം ഭാഗത്തേക്ക് അധികം ഹിപ്പി ചെയ്യുന്നത് കുറവാന്ന് തോന്നുന്നു ആൾക്കാർ അല്ലേ? നോർത്തിലേക്കൊക്കെ പോയി നല്ല രീതിയിൽ അവിടെ ഹിപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം കള്ളി ബ്രീഡിംഗ് ആവാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ട. അപ്പോൾ നമുക്ക് അത് ആവട്ടെ ഏതായാലും. സാൻഡൽ ഹിപ്പി അല്ലേ? സാൻഡല് ഇത് ബ്രീഡിംഗ് പേരാണോ? ഫസ്റ്റ് എഗ്ഗിംഗ് ആണോ? ഫസ്റ്റ് എഗ്ഗിംഗ് ആണ് അല്ലേ? മാറ്റിയിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. നമ്മള് മുഖിക്ക് ഏതായാലും ഭയങ്കര റേറ്റ് കയറി നിൽക്കുന്ന സമയമാണല്ലോ.
നമ്മൾ ഏകദേശം എന്ത് റേറ്റ് ആയിരിക്കും ഇവരെ കുട്ടികളെ കൊടുക്കാൻ പ്ലാൻ ചെയ്യണത്? ഏകദേശം ഇതിപ്പോൾ സാൻഡിൽ കളറൊക്കെ നമ്മളൊരു 5 രൂപ 5 രൂപ സീറക്കള്ളി 5 രൂപ ഇതോ 5-6 ഒക്കെ റേറ്റിലാണ് എല്ലാവരും കുട്ടികളെ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഇത് ഉടനെ തന്നെ ചെയ്യുന്ന ബേർഡാണ് അല്ലേ. ഇംഗ്ലീഷ് ലോങ് ഫേസ്. ലോങ് ഫേസ് അത് എഗ് ചെയ്തൊക്കെ ആണോ? അത് എഗ് ചെയ്തിരിക്കുന്നത്. എഗ് ചെയ്തിരിക്കുകയാണ്. ഇത് മെയിൽ ആണോ? അത് മെയിൽ. ഇത് അവിടെ ഇരുന്നോട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട. അതിൻ്റെ ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, സിംഗിൾ ആണ്. ഓക്കെ, അത് സെക്കൻഡ് എഗ്ഗിങ് ആണ്. ഇതിൻ്റെ സെക്കൻഡ് എഗ്ഗിങ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ലോങ് ഫേസ്. ഇതിന്റെ ഒരു കുട്ടി നമുക്ക് നേരത്തെ കിടപ്പുണ്ട് അല്ലേ. ഓക്കെ, ഇവർക്കൊക്കെ നമ്മൾ എന്ത് റേഞ്ചിലാണ് കൊടുക്കുക? ഇത് നമ്മൾ കുട്ടികളെ കഴിഞ്ഞാൽ ഒരു 5 രൂപ 6 രൂപ റേഞ്ചിൽ സീറോ കള്ളി കുട്ടികളെ കൊടുക്കും. കാരണം ഇത് കളർ പലത് ഇറങ്ങും തോന്നുന്നല്ലേ ഇതിനകത്ത്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇറങ്ങിയ കുട്ടിയോ എന്ത് കളറാണ്? സെയിം കളർ, സെയിം തന്നെയാണ്. പക്ഷെ അത് ഇപ്പൊ സിംഗിളേ ഉള്ളൂ അല്ലേ. സിംഗിൾ ഒരു എഗ് വരികയുള്ളൂ, ഒന്നേ കിട്ടിയുള്ളൂ. അപ്പൊ ഫസ്റ്റ് എഗ്ഗിങ് ആയതുകൊണ്ടായിരിക്കും അത്. ഓക്കെ, ഹംഗേറിയൻ ജയന്റ് ഹൗസ്. ഇത് ബ്രീഡിംഗ് പേരാണോ? ബ്രീഡിംഗ് പേരാണ്. ബ്രീഡിംഗിന് ആയിട്ടില്ല, അത് ഇപ്പൊ കള്ളി തീർന്നിട്ടുള്ളൂ, ഇപ്പൊ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഹെവി സൈസ് ആണ്. ഹെവി സൈസ് ഹംഗേറിയൻ ആണ് അല്ലേ. ഇവരൊക്കെ എന്നാൽ എനിക്കൊന്നൊരു 2 മാസത്തിൽ ചിലപ്പം കുട്ടികൾ ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവും അല്ലേ. 2 മന്ത്സ് ടൈം. പ്യുർ വൈറ്റ് ഹംഗേറിയൻ ജയന്റ് ഹൗസ് ആണ്. നോൺ ക്രസ്റ്റഡ് ആയിട്ടുള്ള വൈറ്റ് ഫ്രില്ല്. ഇത് ബ്രീഡിംഗ് പേരാണ്? ഇക്ബാൽ ബ്രീഡിംഗ് പേരാണ്. ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞതാണ്, പക്ഷെ ആ എഗ്ഗ് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, റിസൾട്ട് ഇല്ലായിരുന്നു. എന്തായിരുന്നു ഫസ്റ്റ് എഗ്ഗിങ്ങിന് റിസൾട്ട്? അടുത്ത എഗ്ഗിങ്ങിന് ആയിട്ടുണ്ട്. ഇതൊക്കെ അടുത്ത് എഗ്ഗിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള കുട്ടികളുടെ വരുന്ന സമയത്ത് നമ്മൾ വില സംസാരിക്കുന്നതായിരിക്കും. കാരണം ആകാത്തതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. എഗ്ഗ് ചെയ്തിട്ടുണ്ട് അതോ? മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് വൈറ്റ് പൊക്കാറ് അല്ലേ. പക്ഷേ നല്ല സൈസുള്ള പൊക്കാറ്, ഹെവി സൈസ് പൊക്കാറ്. ഇമ്പോർട്ടൻ്റ് ബേർഡ് ആണോ? ഓക്കെ ഓക്കെ, നമുക്ക് ഈ ബൊക്കാറോ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഏകദേശം നമുക്ക് കുട്ടികളൊക്കെ വൈറ്റ് എന്ത് വിലയായിരിക്കും സാധാരണ റേഞ്ച്? കുട്ടികൾ വൈറ്റ് കുട്ടികൾ ഒരു 8 രൂപ ഉണ്ട്. ഈ ക്വാളിറ്റി ഹെവി സൈസ് ഇമ്പോർട്ട് ലൈൻ വരുന്നുണ്ട് അല്ലേ. നമ്മൾ കൊടുത്താണ് ഇതിന്റെ ഒരു പേര് കുട്ടികൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പേര് കുട്ടികൾ നമ്മൾ 8 രൂപ കൊടുത്താണ് സീറോ കള്ളി കുട്ടികൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പൊ അടുത്ത് എഗ്ഗ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1-2 മാസത്തിൽ നമുക്ക് അടുത്ത ചിക്സ് അവൈലബിൾ ആണ്. പൊക്കോറോ പേരാണ്, ബ്രീഡിംഗ് പേരാണ്. ഓക്കെ, എഗ്ഗ് ചെയ്ത് ഓൾറെഡി അല്ലേ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ഇത് മെയിലോ ഫീമെയിലോ? ഈ ബ്ലാക്ക് മെയിലാണ്, വൈറ്റ് ഫീമെയിലാണ്. വൈറ്റ് ഫീമെയിലാണ്. ഇവരും നമ്മൾ എന്ത് റേഞ്ച് ആണ്? സെയിം പൊക്കോറോ നമ്മൾ ഒരു പേര് കുട്ടികൾ കിട്ടിയത് നമുക്ക് ഇതായിരുന്നു, മറ്റേ ടൈഗർ കളർ ആയിരുന്നു. ടൈഗർ ആയിരുന്നു, നല്ല കളർ ആയിരുന്നു. അതിന് നമ്മൾ കൊടുത്തു അല്ലേ? അതിന് കൊടുത്തു, അതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഇല്ല. ഓക്കെ 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 ഓക്കെ, അതിന്റെ ബൂട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടേക്കണാണ്. ആ അതെ അതെ, ബ്രീഡിംഗിന്റെ ഒരു ഇത്. കാരണം ആ ഒരു വൈറ്റ് കയറിയിട്ടുണ്ട് നമുക്ക് കാലിലും അതിന്റെ റോസെറ്റിലും കാണാൻ പറ്റുന്നുണ്ട്. യാക്കോബിന്റെ കള്ളി തീർന്നതാണ്. ഓക്കെ, ബ്രീഡിംഗ് ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്താണ്. പക്ഷേ ഫസ്റ്റ് എഗ്ഗിങ് അതിൻ്റെ ലൈനേജ് ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ കളക്ട് ചെയ്ത ബേർഡ്സ് ആണ്. ഇപ്പോൾ കുട്ടികളെ എടുത്തേക്കുന്നതാണോ? നമ്മൾ കുട്ടികളെടുത്തതാണ്. നമ്മൾ കുട്ടികളെടുത്ത് സെറ്റ് ചെയ്തേക്കും. മാസം കുഞ്ഞുങ്ങളെടുത്ത് ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞതാണ്, പക്ഷേ അത് ലൈനേജ് ഇല്ലാതായി പോയത്. ഇത് അത്യാവശ്യം നല്ല ഹുഡ് ക്വാളിറ്റി ഉള്ള ബേർഡാണ് അല്ലേ. നല്ല ഇത് ആ ലെഫ്റ്റിലുള്ളതാണോ മെയിൽ അതോ? അല്ല, ഈ സാൻഡിൽ ഇതാണ് മെയിൽ. ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല കളർ കുട്ടികളെ കിട്ടും അല്ലേ. ആ ഒരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ്. നമുക്ക് ചൈനീസ് ഹോൾ ആണ് അല്ലേ.
രണ്ട് കുട്ടികളുണ്ട്. അതിന്റെ ആദ്യം രണ്ട് കുട്ടികളെ കിട്ടി ഞങ്ങൾ സെയിൽ ചെയ്താണ്. ഓക്കെ ഓക്കെ. ഇവര് നമ്മൾ അവർക്ക് തന്നെ വെച്ചു കൊടുക്കുക ചെയ്യാല്ലേ? പക്ഷെ കളറ് ബ്ലാക്ക് ആയിട്ട് തോന്നാറ്. ഇപ്രാവശ്യം അതായത് ഇതിനകത്ത് സാൻഡൽ ഏതാണ്? മെയില് മെയില് സാൻഡൽ. ഓക്കെ, വൈറ്റ് ഫീമെയിൽ അല്ലേ? ഇത് ഇവരെ ഫസ്റ്റ് ക്ലച്ച് ആണോ കുട്ടികൾ? സെക്കൻഡ്. ആദ്യം ഏത് കളർ നമുക്ക് കിട്ടിയ? സെയിം കളർ തന്നെ, ബ്ലാക്ക് തന്നെ. രണ്ട് കുട്ടിയും ബ്ലാക്ക് കിട്ടി. ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ ഓക്കെ. അത് നമ്മൾ എന്താണ് അതിന്റെ വില കൊടുക്കാനൊക്കെ ഉള്ളത്? ഇത് നമ്മൾ ഒരു 2500 3 രൂപ ആ റേഞ്ചിൽ പോകും. 2500 3 രൂപ ആ റേഞ്ചിൽ പോകും. സീറോ കളി കുട്ടികൾ, ചൈനീസ് ആണ്. അവരെഗിയതിരിക്കുകയാണല്ലേ. ഇത് നമുക്ക് കാണാം, സാൻഡൽ മാക് പി ആണ്. ഇത് ഫസ്റ്റ് എഗ്ഗിംഗ് ആണോ? സെക്കൻഡ്. സെക്കൻഡ് എഗ്ഗിംഗ് ആണ്. ഇതിന് കുട്ടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, നമ്മളിപ്പം ഇവിടെ ബേർഡ്സ് നിങ്ങൾക്ക് കാണാം. എല്ലാം ഇവർ കുട്ടികളെ എടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ബ്രീഡിംഗ് ബേർഡ്സ് നമ്മൾ എടുക്കുന്ന കുറവാണ് തോന്നുന്നല്ലേ? അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ തുടക്കക്കാർക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണത്. കാരണം നമ്മൾ ബ്രീഡിംഗ് പേരെ എടുത്ത് നമുക്ക് പണിയെടുത്തതിനേക്കാളും ബെറ്റർ എപ്പോഴും കുട്ടികളെ എടുത്ത് സെറ്റ് ചെയ്യുക, അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാർക്കിംഗ് ഉള്ള മാക്പി തന്നെ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എഗ്ഗിയതിരിക്കുന്നുണ്ട്, അവർ അഗ്രസീവ് ആണ്. അത്യാവശ്യം ബൂട്ട് നമ്മൾ കട്ട് ചെയ്തേക്കാം, കട്ട് ചെയ്തേക്കാം. ഈ മാക്പിയുടെ മാർക്കറ്റ് എങ്ങനെയുണ്ട് ഇപ്പം? മാക്പി ബ്രീഡിംഗ് പേർ ഒരു 8 രൂപ. നമ്മളിവരെ കുട്ടികളെ അപ്പൊ നമുക്കൊരു 4 രൂപ അല്ലേ? 4-5 രൂപ റേഞ്ചിൽ നമുക്ക് ക്വാളിറ്റി അനുസരിച്ച്. ഇത് എന്ത് പൗഡറാണ്? മാക്പി. മാക്പി തന്നെയാണ്. ബ്ലൂ ബാർ. ബ്ലൂ ബാർ. ഇവര് ഫസ്റ്റ് എഗ്ഗിംഗ് ആണ്. സെക്കൻഡ് എഗ്ഗിംഗ് ആണ്. അത്യാവശ്യം നല്ല പൗട്ടിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? സെക്കൻഡ് എഗ്ഗിംഗ് ആണ്. ഇവരെ ഫസ്റ്റ് കുട്ടികളോ? ഫസ്റ്റ് കുട്ടികളെ നമ്മൾ എടുത്തില്ല, അത് ഫസ്റ്റ് എഗ്ഗ് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് വിരിഞ്ഞിട്ടില്ല. ശരിയായില്ല അല്ലേ? ഇത് അത് തന്നെ ഇപ്പൊ നിലവിൽ അവരെ തന്നെ എടുത്തേക്കാണ്. അപ്പൊ നമ്മള് ഫോസ്റ്റേഴ്സിന്റെ സെക്ഷൻ വേറെ ഉണ്ടോ? ഫോസ്റ്റേഴ്സിന്റെ സെക്ഷൻ വേറെ ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം, കുഴപ്പമില്ല. അപ്പൊ ഇവരെയും നമുക്ക് ഏകദേശം പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? അത് സെയിം റേഞ്ച്. മാക്പി നമ്മൾ ആ ഒരു റേഞ്ച് തന്നെ കൊടുക്കുന്നത്, വ്യത്യാസമില്ല. ഒരു 4-5 രൂപക്ക് നമ്മള് കുട്ടികളെ, ഈ ക്വാളിറ്റി കുട്ടികളെ കൊടുക്കും. നല്ല ക്വാളിറ്റി. ഇതിന്റെ നമ്മൾ ബൂട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു. അടുത്തത് ഇതേതാണ്? കോമർണർ ആണ് അല്ലേ? പക്ഷെ കുട്ടികൾ കോമർണറല്ല, അത് വൈറ്റ് സാറ്റിന്റെ കുട്ടികളാണ്. സാറ്റിന്റെ കുട്ടികളാണ് അല്ലേ? അപ്പൊ ഇവരുടെ എഗ്ഗ് എന്ത് ചെയ്തു? ഇവരുടെ എഗ്ഗ് പൊട്ടിപ്പോയി. അപ്പൊ നമ്മള് സാറ്റിന്റെ വെച്ചു, സാറ്റിന്റെ വെച്ചു കൊടുത്ത്. രണ്ടും കുട്ടികളും പിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ കുട്ടി ഇവിടെ കിടപ്പുണ്ട്. ഈ കോമർണറിന്റെ കുട്ടി ആദ്യത്തെ മെയിലാണ് കൊടുക്കാനുള്ള. ഓക്കെ, ഇവരെ നമ്മള് എന്ത് റേഞ്ച് ആണ് സീറോ കളി കുട്ടികൾ? കോമർണറിന്റെ സീറോ കളി കുട്ടികൾ നമ്മളൊരു 2500-3 രൂപ ആ റേഞ്ച് പോകും. 2500-3 രൂപ. ഇത് സാറ്റ്, വൈറ്റ് സാറ്റിന്റെ കുട്ടികളല്ലേ? അതിന്റെ പേരൻ്റ് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കാണിച്ചു തരാം, കുഴപ്പമില്ല. അടുത്തത് നമുക്ക് കാണാം, ഇത് റെഡ് ബർപ്പൻ്റ് അല്ലേ? മെയില് ഹംഗേറിയൻ മിക്സ് ആണ്. ഹംഗേറിയൻ മിക്സ് മെയിലാണ്. ഫീമെയില് ബർപ്പൻ. ഇത് അവരുടെ എഗ്ഗ് തന്നെയാണോ? അല്ലല്ല, ഞങ്ങൾ ഇത് ശരിക്കും ഞങ്ങൾ മറ്റേ എഗ്ഗ് മാറ്റി വെക്കാൻ വേണ്ടി ഫോസ്റ്റേഴ്സായിട്ട് പോയി. ഇവർ അത്യാവശ്യം നല്ലപോലെ കുട്ടികളെ നോക്കിക്കോളല്ലേ? അപ്പൊ ഏതിന്റെ എഗ്ഗ് വെച്ചു കൊടുത്തേക്ക് നമ്മള്? ബൊക്കാറോന്റെ മുട്ട. ബൊക്കാറോന്റെ ആണ് അല്ലേ? അവരാദ്യം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വെറുതെ മുട്ടയിൽ കയറി. സാൻഡൽ കളറും സാൻഡലും വൈറ്റും. ഇത് അവരുടെ കുട്ടികൾ തന്നെയാണ്. ഇത് ബർപ്പൻ. ഇത് ഫീമെയിൽ ആയിരിക്കും അല്ലേ? ഫീമെയില് റെഡ്. മെയില്. ഇത് അവരുടെ കുട്ടികളാ അല്ലേ? അവരുടെ കുട്ടികളാണ്. പക്ഷെ വേറെ കളറിൽ ഇറങ്ങി അല്ല? വേറെ കളറിൽ ഇറങ്ങി. ഇതിന്റെ ആദ്യത്തെ പേര് ഞങ്ങൾ കൊടുത്തതാണ്. രണ്ട് കുട്ടികളെ കിട്ടി ഞങ്ങൾ കൊടുത്തതാണ്. ഇത് നമ്മൾ എന്ത് റേഞ്ചിന് കൊടുക്കുന്നുണ്ട്? 1200 സാധാരണക്കാർക്ക് പറ്റിയ പ്രായം. ഇതൊരു ഈ കുട്ടികൾ നിങ്ങൾക്ക് കാണുന്ന നല്ല അടിപൊളി ക്വാളിറ്റി കുട്ടികളാണ്. നല്ലൊരു കളർ, അതായത് ഒരു സാൻഡൽ ബാർ പോലെ കാണുന്നുണ്ട് കുറച്ച്. ചിലപ്പോൾ അത് ബാർ കാരണം. ഓക്കെ, ഇക്ബാലിക്ക് അടുത്ത ബേർഡ് നമ്മുടെ ഫാൻഡലിന്റെ ആൽമണ്ട് ലൈനേജ് ആണ്. ഒരെണ്ണം പ്യൂർ വൈറ്റ്. പ്യൂർ വൈറ്റ്. അത് എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബേർഡാണ്. നല്ല ക്വാളിറ്റി ഉള്ള
ഇവരെ കുട്ടികൾ നമുക്ക് ഇറങ്ങിയാണോ? ഇറങ്ങിയത് കൊടുത്തത്. നമ്മൾ എന്ത് റേഞ്ച് ആണ് കുട്ടികളോട് കൊടുക്കുന്നത്? ഇതൊരു 2 രൂപ ആ റേഞ്ചിൽ നമ്മൾ 2 രൂപയ്ക്ക് സിറോകളിൽ കുട്ടികൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോർമൽ ബേർഡിനേക്കാളും അത്യാവശ്യം നല്ല ടെയിൽ ക്വാളിറ്റി ഉണ്ട്. അതെ, അതിൻ്റെ കാണാം. ഇപ്പം നിലവിൽ കുട്ടികൾ ഉണ്ടോ കൊടുക്കാൻ? ഇല്ല, കൊടുത്തു. ഇപ്പം എഗ് ചെയ്തിരിക്കുന്നുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ. ഇവര് ഇത് ബർഫൻ്റെ തന്നെ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്. ഇവര് എഗ് ചെയ്തിരിക്കുകയാണോ? ഇവര് നേരത്തെ നമ്മള് കുട്ടികളെ കൊടുത്തിട്ടുണ്ടോ? ഇവര് ഇവർക്ക് നേരത്തെ നമ്മള് മറ്റേ ബൊക്കാറോന്റെ എഗ് മാറ്റി വെച്ചേക്കാരുന്നു. ഇവർ കുട്ടികളെ നന്നായിട്ട് നോക്കും. നല്ല ബർപ്പൻസ് നല്ല ഫോസ്റ്റർ പേരൻസ് ആണ് അല്ലേ. നല്ലവർ നോക്കും. അപ്പൊ ഇവരെ നമ്മളെ ഇവരുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് റേഞ്ചിന് ഇവരെ 1200 രൂപ ബർപ്പൻസ് നമ്മൾ 1000-1200 രൂപ റേഞ്ചിൽ ക്വാളിറ്റി. ഇപ്പം അതായത് ഈ ബ്ലാക്ക് വൈറ്റ് കളറൊക്കെ ബാക്കി കളേഴ്സ് വരുമ്പോ അതിന് വ്യത്യാസം വരുന്നുള്ളു. എഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇവരൊക്കെ എന്ത് വില വരുന്ന കുട്ടികളാണ്? ഇത് കുട്ടികളെ നമ്മൾ 2500 ആ റേഞ്ചിൽ കുട്ടികളെ കൊടുക്കുന്നതാണ്. ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. ഫസ്റ്റ് എഗ്ഗിങ് ഇരിക്കുന്നു. നല്ല ക്വാളിറ്റി ഉള്ള വേണം. പോസ്റ്റേഴ്സ് ആണ്, നമ്മുടെ ഇന്ത്യൻ ലാഹോറീസും അതിലെല്ലാം ഇരിക്കുന്ന മുട്ടകള്, പൗട്ടറിന്റെ മുട്ടകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് 2 മുട്ട വെച്ച് നോക്കുക, അത് ഒന്നാണോ? ഇതിലിപ്പോ 2 എണ്ണം വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. കുട്ടികൾ നന്നായിട്ട് നോക്കും. 2 എണ്ണം രണ്ടാണേലും നോക്കി എടുത്തോളൂ അല്ലേ. ഇവരൊക്കെ ഫോസ്റ്റേഴ്സ് തന്നെയാണ്. സാൻഡൽ ഡബിൾ ക്രസ്റ്റും അത് മിക്സ് ആണ്, ഹംഗേറിയൻ മിക്സ് ആണ്. അതും ഒരു ഏകദേശം ഇപ്പൊ എഗ്ഗിങ്ങനെ ആയിട്ടുണ്ട്. ഡബിൾ ക്രസ്റ്റ് നല്ല സൈസും ഉണ്ട്, അത്യാവശ്യം. അത് മെയിലും മെയിലാണ്. ഇവരുടെ കുട്ടികൾ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് എഗ്ഗിങ്ങിനാണ് നമ്മുടെ ഏകദേശം ഇവിടെ ബേർഡ്സ് എല്ലാം ആ ഒരു മെച്ചൂരിറ്റി ആയി ഫസ്റ്റ് സെക്കൻഡ് എഗ്ഗിങ്ങിന്റെ ഒരു കാറ്റഗറിയാണ്. ഓക്കെ ഓക്കെ. എല്ലാം യങ് ബേർഡ്സ് ആണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കുട്ടികളെ എടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതെന്താണ്? ഇത് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് തന്നൊരു പ്രാവാണ്, ഫ്രില്ലിന്റെ തന്നെ. നന്നായിട്ട് കുട്ടികളെ നോക്കും. ഇതിപ്പോ ഇതിന്റെ 2 കുട്ടികൾ ആദ്യം ഇറങ്ങിയത് നമ്മുടെ അടുത്തുണ്ട്. ഇത് ഫ്രില്ലിന്റെ ക്രോസ് ആണോ? ക്രോസ്. അതാണ് അധികം ഫ്രില്ലിംഗ് ഇല്ലാതെ അല്ലേ. പക്ഷെ ഇവര് നമ്മള് പോസ്റ്റേഴ്സ് ഉപയോഗിക്കണോ? പോസ്റ്റേഴ്സ് അതിന്റെ തന്നെ കുട്ടികളെ നമുക്ക് അത്യാവശ്യം പോകുന്നുണ്ട്. പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന് ഇതിപ്പോ 3-ാമത്തെ കുട്ടികളാണ്. ഇതിവരുടെ കുട്ടികൾ തന്നെയാണോ? ഇവരുടെ കുട്ടികൾ തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇതിന് നമ്മൾ എന്ത് റേഞ്ചിന് കൊടുക്കും? ഇതിന് 1200 റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ. ഫ്രില്ലിന്റെ ക്രോസ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഫോസ്റ്റേഴ്സ് ആയിട്ട് നല്ല പോലെ ഉപയോഗിക്കുന്ന ബേർഡ്സ് ആണ്. 1000-1200 രൂപയ്ക്ക് ഇവിടെ വിലക്ക് അതിനെ കൊടുക്കുന്നുണ്ട് കുട്ടികളെ. കേട്ടോ, നല്ല റേഞ്ചാണത്. കൊടുക്കാനുണ്ട്. ഇതിന്റെ കുട്ടികൾ ഇരിപ്പുണ്ടല്ലേ, കൊടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ബർപ്പന്റെ വൈറ്റ് കുട്ടി ഇരിക്കുന്നതോ? അതിന്റെ തന്നെയാണ്. ഇത് വൈറ്റ് ബർപ്പൻ. അവരെ ഒരു കുട്ടിയുണ്ട്. ഇതിന്റെ അവൈലബിൾ ആണോ ചിക്സ് കൊടുക്കാൻ? ബർപ്പന്റെ കുട്ടികൾ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മൾ പറഞ്ഞ 1200 റേഞ്ച് അല്ലേ, അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ പോയ ലോഫ്റ്റുകളൊന്നും കുട്ടികൾ അവൈലബിൾ അല്ല. പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം കുട്ടികളെ കൊടുക്കാനുണ്ട്. റീസണബിൾ റേറ്റും ആണ്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ നിങ്ങൾ ബാക്കി അതായത് റെഡി ആയിട്ട് കിടക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് അവസാനം കാണിക്കാം ഒന്നുകൂടെ. ഈ സാറ്റിന്റെ കുട്ടിയായിരിക്കും അവിടെ ഇരിക്കുന്നത് കണ്ടു നമ്മളല്ലേ. വൈറ്റ്, ആ ഇത് വൈറ്റ് സാറ്റിനാണ്. ഇത് 3-ാമത്തെ എഗ്ഗിങ്. ആ ഓക്കെ. അവിടെ ഇരിക്കുന്ന കുട്ടികളെ കൂടാതെ വേറെ കൊടുക്കാനുണ്ട്? കൂടാതെ 2 കുട്ടികൾ കൊടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ 6 ഇപ്പം റെഡി അവൈലബിൾ ആണ്. സീറോ കള്ളി. നമ്മൾ എന്ത് റേഞ്ച് ആണ് കാണിക്കുന്നത്? 1500-1600 രൂപയ്ക്ക് റേഞ്ചിൽ കുട്ടികളെ കിട്ടും. ഈ റേറ്റ് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആണ് കേട്ടോ. കാരണം പ്രാവിന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും കുറച്ച് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ, ഫുഡും ഒക്കെ അങ്ങോട്ടും വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് പല ബ്രീഡേഴ്സും റേറ്റ് മാറാറുണ്ട്. ഇപ്പോഴത്തെ റേഞ്ച് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആൾ അത്യാവശ്യ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്തു തരും. ഇതും നമ്മൾ ഈ സൈസ് ഉള്ള നോക്കി ഫോസ്റ്റേഴ്സ് ആക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കും കൂടുതലല്ലേ. ഇവരിരിക്കുന്നത്
എന്തോ എഴുതിയിട്ടുണ്ടല്ലോ ഇതില്. ആ ഇതില് ഓസ്ട്രേലിയൻ ബ്ലാക്കിന്റെ മുട്ട ഞങ്ങൾ വെച്ചു കൊടുത്താണ്. ഓസ്ട്രേലിയൻ ബ്ലാക്ക് അകത്ത് വെച്ചിരിക്കുന്നത് പൗട്ടറിന്റെ മുട്ടയാണ്. വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഏകദേശം ഇരിയാറായ മുട്ടയാണ്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് നമ്മൾ ഏകദേശം 1500 രൂപ കുട്ടികളൊക്കെ കിട്ടും. ഓക്കെ, ഇതൊക്കെ ഫോസ്റ്റർ ഫോസ്റ്റേഴ്സ് 6 കുട്ടികളാണ്. ഇത് പൗട്ടറിന്റെ കുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. നിലവിൽ ഇതിന്റെ കുട്ടികൾ ഇവരുടെ തന്നെയാണ്. ആ കളറും അത് തന്നെ വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പേടാണ്. ഓക്കെ, ഒരു ലാവെൻഡർ കളറാണ്. ഇതിനെ നമ്മൾ കുട്ടികളെ കൊടുക്കാനുള്ള കൊടുക്കും. 1400 രൂപയ്ക്ക് നമുക്ക് സീറോക്കള്ളി കുട്ടികള് ഇത് കൊടുക്കാനുണ്ട്. കൊടുക്കാൻ വേറെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഈ ഇരിക്കുന്ന കുട്ടികളല്ലാതെ വേറെയും സീറോക്കള്ളി ആയി കിടപ്പുണ്ട് കൊടുക്കാനായിട്ട്. ഇത് മുദീനയുടെ രണ്ട് ഒരു പേര്, വൈറ്റ് മുദീന. ഇത് ബ്രീഡിംഗ് പേരാണോ? ഇത് ബ്രീഡിംഗ് പേരാണ്. ഇത് ഫസ്റ്റ് എഗ്ഗില് ഇത് ലൈനേജിന്റെ അകത്തുനിന്ന് ഞങ്ങൾ മാറ്റി വെച്ച് രണ്ടാമത്തെ എഗ്ഗിങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതൊക്കെ നമുക്ക് എന്ത് റേഞ്ച് വരുന്ന കുട്ടികൾ കിട്ടും? മുദീനയൊക്കെ ഞങ്ങൾ കുട്ടികൾ ഒരു 4 രൂപ 5 രൂപ ആ റേഞ്ച് വൈറ്റ് അല്ലേ. അത് സെക്കൻഡ് എഗ്ഗിങ്ങിലെ ഇരിക്കുവാണ്. അതിലൊരു കുട്ടിയുണ്ട്. ഓക്കെ ഓക്കെ, ഇതിന് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത് ഫസ്റ്റ് കുട്ടിയാണ്. ഫസ്റ്റ് കുട്ടിയാണ് അല്ലേ. ഇത് റെഡും സാൻഡലും കൂടിയാണ് അല്ലേ. ഇത് എന്ത് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇവരുടെ കുട്ടികളൊക്കെ? 2 രൂപ റേഞ്ചിൽ. അത് സിംഗിൾ ഉള്ളൂ. പേരാണെങ്കിൽ ഒരു 3 രൂപ ആ റേഞ്ചിലൊക്കെ. ഓക്കെ ഓക്കെ, ഇവരുടെ കുട്ടികളെ സീറോക്കള്ളി സാൻഡലും റെഡ് വരയ്ക്കും. അത് കുട്ടി ഇപ്പൊ ഇറങ്ങിയത് റെഡ് കുട്ടിയാണ്. സിംഗിൾ റെഡ് കുട്ടിയാണ്. പേരാണ് വൈറ്റ് പോമാണ്. ബ്രീഡിംഗ് പേരാണ്? ബ്രീഡിംഗ് പേരാണ്. ഇതിന്റെ ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ, ഇവിടെ ഉണ്ട്, കൊടുക്കാനുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, സിംഗിൾ കുട്ടിയാണ് അല്ലേ. ഇതിന്റെ ഇപ്പൊ സെക്കൻഡ് എഗ്ഗ് ചെയ്തിട്ട് ഞങ്ങൾ പോസ്റ്റേഴ്സിന് മാറ്റി വെച്ചു. മാറ്റിയിട്ടുണ്ട്. ഇവരെ നമ്മൾ എന്ത് റേഞ്ചിനാണ് കൊടുക്കുന്നത്? ഇത് നമ്മളൊരു സീറോക്കള്ളി കുട്ടികൾ ഒരു 4 രൂപ 5 രൂപ റേഞ്ചിൽ സീറോക്കള്ളി കൊടുക്കുന്നുണ്ട് അല്ലേ. ബ്ലാക്ക് മൂഗി അല്ലേ. അത് എഗ്ഗിങ്ങനെയായിട്ട് ഇരിക്കുവാണ്. ചെറിയൊരു മാർക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ, അതൊരു ഔട്ട് ഉണ്ട് അല്ലേ. കുറച്ച് ഇവര് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ നേരത്തെ? ഫസ്റ്റ് എഗ്ഗിങ് ആണ്. അപ്പൊ പിന്നെ മുഖിയുടെ നമുക്ക് നമ്മളിപ്പോ ഒരു വില പറഞ്ഞില്ല, കാരണം കുട്ടി ഇറങ്ങുന്നത് മാർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് അല്ലേ. നല്ല ഏകദേശം ബ്ലാക്ക് കുട്ടികൾക്ക് ഒരു 2500-3 രൂപ റേഞ്ച് ഉണ്ട് അല്ലേ. ഇത് ശരിക്കും പ്യുവർ ബ്ലാക്ക്, ഒരു ബ്രോൺസിങ് ഫാക്ടർ ഉള്ള ഒരു ബ്ലാക്ക് ആണ് തോന്നുന്നു അല്ലേ. അടുത്ത മുഖിയുടെ പേര് സിൽവർ ആണ് അല്ലേ. മാർക്കിംഗ് പേരാണ് സിൽവർ, അല്ലെങ്കിൽ മിൽക്കി കളർ എന്നൊക്കെ പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു അല്ലേ. മാർക്കിംഗ് പേരാണ്. ഇവരെ കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു സിംഗിൾ ചിക്സ് കൊടുക്കാനുണ്ട്. ഒരു കുട്ടി ഉണ്ട് അല്ലേ. രണ്ട് കള്ളി രണ്ട് കള്ളി ആയിരുന്നു. അപ്പൊ നമുക്ക് മെയിൽ ഫീമെയിൽ കൺഫേം ആയിട്ടുണ്ടാവില്ല അല്ലേ. ഫീമെയിൽ കൺഫേം ആണ്. ഫീമെയിൽ ആണ്. ഓക്കെ, നമ്മൾ എന്ത് റേറ്റിന് കൊടുക്കും അത്? 1500 രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. ഓക്കെ, ആ കുട്ടിയെ നമുക്ക് ഒരു 1500 രൂപയ്ക്ക് കൊടുക്കാമെന്നാണ്. കുഴപ്പമില്ല, ആദ്യത്തെ കുട്ടികളാണോ? ഇതിനൊക്കെ നമ്മൾ കുട്ടികളെ അടുത്ത് സെറ്റ് ചെയ്തായിരിക്കും അല്ലേ. ഇതിന് നമ്മൾ കൊടുക്കാനുള്ള കുട്ടികളല്ലേ. ഇത് ബ്രീഡിംഗ് പേരാണോ? ബ്രീഡിംഗ് പേരാണ്. എഗ്ഗ് ചെയ്തിരിക്കാൻ തോന്നുന്നു അല്ലേ. ഇപ്പൊ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. ഇവരെയും നമുക്ക് എന്ത് റേഞ്ച് വരുന്നുണ്ട് കുട്ടികൾക്ക്? ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം നിങ്ങൾക്ക് പറഞ്ഞാൽ, ഇവിടുത്തെ ഞാൻ പറഞ്ഞ ബേർഡ്സ് ഒക്കെ യങ് ബേർഡ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾ ഫസ്റ്റ് ക്ലച്ച് സെക്കൻഡ് ക്ലച്ച് കുട്ടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പല ബ്രീഡിംഗിന് ഇറങ്ങുന്നതിനേക്കാളും കൂടുതൽ ഒരു ഫസ്റ്റ് ക്ലച്ച് സെക്കൻഡ് ക്ലച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല കുട്ടികളും കിട്ടും. ഇത് നമ്മള് ഫോസ്റ്റേഴ്സാണോ? അല്ല. ഓക്കെ ഓക്കെ, ആ ബ്ലൂ ബാർ കുട്ടികൾ. ഇത് ബ്രീഡിംഗ് പേരല്ലേ? ഇത് ബ്രീഡിംഗ് പേരാണ്. ഇത് തേർഡ് എഗ്ഗിങ് ആണ്. ഓക്കെ ഓക്കെ, ഇവരുടെ കുട്ടികളോ? ഇതിന്റെ ആദ്യത്തെ കുട്ടികൾ നമ്മൾ കൊടുത്ത്, രണ്ടാമത്തെ കുട്ടികൾ ഇപ്പൊ നിലവിൽ കൊടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ, മൂന്നാമത്തെ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്ത് വിലയ്ക്ക് നമ്മൾ ഇവരെ കൊടുക്കുക? ഇതിന്റെ കുട്ടികൾ ഒരു 3 രൂപ കൊടുക്കും. 3 രൂപ കൊടുക്കാനുണ്ട് അല്ലേ. ഇത് യൂറോപ്യൻ ബ്ലൂ ബാർ ലാഹോർ. ഓക്കെ, യൂറോപ്യൻ ബ്ലൂ ബാർ ലാഹോർ. പക്ക മാർക്കിംഗ് അല്ല, മാർക്കിംഗ് ആണ്. ഇതിന്റെ അടുത്ത ബേർഡ്സ്
സാറ്റിൻ തന്നെ. കളർ കോഫി കോഫി അല്ലേ. നല്ല ഷോർട്ട് ചെറിയ ബേർഡ് ആണ് അല്ലേ. മെയിലിന് കുറച്ച് മാർക്ക് ഔട്ട് വന്നിട്ടുണ്ട്. മെയിൽ കുട്ടികൾ പക്ക മാർക്കിംഗ് ആണ്. ഓക്കെ, ഇത് ആദ്യത്തെ ക്ലച്ച് കുട്ടികളാണോ? രണ്ടാമത്തെ ആദ്യത്തെ കുട്ടികൾ നമ്മൾ കൊടുത്തോ? കൊടുത്തു കൊടുത്തു. വിവരം നമുക്ക് കൊടുക്കാനുള്ളതാണോ? എന്ത് വിലക്ക് കൊടുക്കും? 1800-2000 രൂപയ്ക്ക് നമുക്ക് ഈ കുട്ടികളെ കിട്ടും. ഇതിനെ കാണാം. പേരൻസ് ഇപ്പൊ നമ്മൾ ഒന്നും മറച്ചു വെക്കുന്നില്ല, കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു ഇതൊരു മാർക്കൗട്ട് മെയിൽ ആണ്, ഫീമെയിൽ നല്ല ബേർഡാണ്, പക്ഷെ ഇറങ്ങുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാം. ഇതിന് മുന്നേ ഇറങ്ങി കുട്ടി മാർക്കിംഗ് ആയിരുന്നു. ഓക്കെ ഓക്കെ, മാർക്കിംഗ് കുട്ടികളാണ്, അപ്പൊ എന്നത് കിട്ടണം. അടിപൊളി കളർ. ഇത് ഒന്ന് പറഞ്ഞ ഇക്ബാൽക, ഓറിയന്റൽ ഫ്രില്ലാണ് അല്ലേ? ഫസ്റ്റ് എഗ്ഗിങ് ആണോ? സെക്കൻഡ് ആണ്. രണ്ട് കുട്ടികളെ ഇവരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മളെ എന്ത് റേഞ്ചിന് കൊടുത്താ? അതിനകത്ത് ഇവിടെ ഉണ്ടോ? ഇല്ല, അത് ഒരെണ്ണം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത്ര ആയുള്ളൂ അല്ലേ. അതിനെ ഒന്ന് എടുത്ത് ഞാൻ എന്റെ വിങ് പാറ്റേൺ ഒന്ന് കാണിച്ചു തരുന്നു. ഇതിന്റെ ഇതിന്റെ ഒരു ഭംഗി ഇതാണ്, ഈ ലേസിംഗ് ആണ്, ടെയിൽ പാറ്റേണും. ക്വാളിറ്റി തന്നെ ക്വാളിറ്റി കിട്ടുന്നുണ്ടോ? ഇത് കുട്ടികളെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികളെ ചുണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഇവർക്ക് എന്താ ചെയ്യണം? വേറെ ഫോസ്റ്റേഴ്സിന് വെച്ച് കൊടുക്കും. ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറ് ചെറിയ ചുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ പാടാണ്. ആഴ്ച കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് ഹാൻഡ് ഫീഡ് ചെയ്ത് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ശരിയാണ് ശരിയാണ്. ഇവിടെയും ചൈനീസ് സോളാണ്. ചൈനീസ് സോൾ ബ്ലാക്ക്. അതിലിരിക്കുന്ന കുട്ടി കാണിച്ച ഓറിയന്റലിലെ കുട്ടിയായിരുന്നു. ഈ ചൈനീസ് സോളിലെ കുട്ടികളെ ഈ ബ്ലാക്കിനൊക്കെ നമുക്ക് എന്ത് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും? ചൈനീസ് സോൾ ഞങ്ങൾക്ക് ബ്ലാക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഫസ്റ്റ് എഗ്ഗ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ എഗ്ഗ് മാറ്റി വെച്ച് ഓറിയന്റലിൽ രണ്ട് എഗ്ഗ് വെച്ചിട്ട് ഒരു കുട്ടിയെ കിട്ടിയുള്ളൂ. ചൈനീസ് സോള് നോർമലി നമുക്ക് 2500-3000 അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ കേജസ് കഴിഞ്ഞിട്ട് ഒരു വലിയ 3 സെക്ഷൻസ് കാണാം. അപ്പൊ ഇത് എന്താണെന്ന് തന്നെ നമുക്ക് ഇക്ബാൽക്കോട് തന്നെ ചോദിക്കാം. ഇക്ബാൽക്ക, ഇതെന്താണ് ഇതിനൊരു സെറ്റപ്പ്? ഇതൊരു ഫാൻഡേലിന് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒരു കോളനി കൂട് പോലെ ഫാൻഡേലും മാത്രം. ഇതിനകത്ത് ഫാൻഡേലും മാത്രം? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഫാൻഡേൽസിന് മാത്രം ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, തുറന്നു കുട്ടികളുണ്ട്. അവര് ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് ബ്രീഡ് ചെയ്തും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇത് ഒരു സെക്ഷൻ ഫാൻഡേൽ മാത്രം. അതിനകത്ത് കൊടുക്കാനുള്ള കുട്ടികളൊക്കെ കിടപ്പുണ്ട് അല്ലേ? ഓക്കെ, അതിനകത്ത് കുട്ടികളെ കാണാം, ഇവിടെ കാണാം. ബ്ലാക്കും ഒരു കുട്ടിയാണ്, അപ്പുറത്ത് ഇങ്ങനെ വൈറ്റ് ഒരു കുട്ടിയാണ്. ഇതും കൊടുക്കാനുള്ളതാണ്, വൈറ്റ്. ഇതൊക്കെ നമ്മളെ റേഞ്ച് നമ്മളൊരു 1600-1800 ആ റേഞ്ചിൽ ആ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഫാൻഡേൽ, നല്ല ക്വാളിറ്റി ഉള്ള ബേർഡ്. അതെ, മയിൽ ബേർഡ് എന്നും കൂടി ഇതിനൊരു പേര്. അതെ അതെ, മയിൽപ്രാവ്, ആട്ടപ്രാവ് എന്നൊക്കെ പണ്ട് സാധാരണക്കാർക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ഇത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഈ സെക്ഷൻ ഇത് ഫാൻഡേലിന് മാത്രമുള്ള ഒരു കേജ് സെറ്റപ്പാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തൊരു ഇവിടെ ഒരു സെറ്റപ്പുണ്ട്. ഇതോ കൊടുക്കാനുള്ള കുട്ടികളുടെ ഓക്കെ, ഇതൊരു നഴ്സറി ആണ് ഇവിടെ കൊടുക്കാനുള്ള. ഇത് നമ്മുടെ ബർപ്പന്റെ കുട്ടിയാണ്. ഇതിന്റെ ക്വാളിറ്റി നിങ്ങക്ക് നോക്കാം. ബർപ്പന്റെ ബ്ലാക്ക് കുട്ടി ഇവിടെ ഉണ്ടോ? ഒന്ന് വേറെ ഉണ്ടല്ലേ, അവിടെ ഇരിക്കുന്നുണ്ടോ അല്ലേ? ഓക്കെ, ഈ കിടക്കുന്നതൊക്കെ കൊടുക്കാനുള്ള കുട്ടികളാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഓറിയന്റൽ ഫ്രില്ലിന്റെ സീറോക്കള്ളി ഒരു കുട്ടി ഇവിടെ ഉണ്ട്. അങ്ങനെ കാണാം. ഇപ്പൊ കാരണം ഇതിന്റെ ലേസിംഗ് ഉണ്ട്, കളറ് നല്ലപോലെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോ സിംഗിൾ കുട്ടിയാണെങ്കിൽ നമ്മൾ കൊടുക്കുവോ? സിംഗിൾ കുട്ടിയാണെങ്കിൽ കൊടുക്കും. അപ്പം ബാക്കി ഇതിനകത്ത് കാണാം. ഫീമെയിൽ ആയിട്ടില്ല, സീറോക്കള്ളി ആയുള്ള മേളില് സാറ്റിന്റെ സാറ്റിൻ ഉണ്ട്. ഇത് ആ ഫ്രില്ലി ക്രോസിന്റെ ഇറങ്ങി കുട്ടി, ഒരു കുട്ടി വൈറ്റും ഉണ്ട്.
ഇത് ആ ഫ്രില്ലിന്റെ ഇതും ഒക്കെ കൊടുക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കുട്ടികൾ നമ്മൾ പല ലോഫ്റ്റിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കുട്ടികൾ ഒരുമിച്ച് കൊടുക്കാനായിട്ട്. ലോങ് ഫേസിന്റെ കുട്ടിയുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഫാൻറ്റെയിൽസ് ഇത് ബ്ലൂ ബാർ ഇതിന്റെ കുട്ടിയാണ്. ഓക്കെ ഓക്കെ. ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രേ ബാർ എന്നൊക്കെ പറയാല്ലേ. നല്ല കളറിൽ വന്നിട്ടുണ്ട്. ലാഹോറീസ് ഉണ്ട്, ഫാൻറ്റെയിൽ ഉണ്ട്, ഫ്രില്ലിന്റെ കുട്ടികള് കുട്ടികൾക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു ലോങ് ഫേസിന്റെ ഒരു കുട്ടി കൊടുക്കാനുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് വിളിക്കുക, നമ്മൾ ഇക്ബാലിക്കടെ നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ചാൽ ആവശ്യമുള്ളവർ, ഏകദേശം നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ, നമ്മൾ ആവശ്യമുള്ളവർ മാത്രം വിളിച്ച്. ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു പ്രശ്നങ്ങൾ നമ്മളിവിടെ കാണുന്നില്ല, ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം ഈ കേജ് സെറ്റപ്പ് തന്നെ നിങ്ങൾക്ക് കാണും, നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമില്ല, പക്ഷെ നമ്മളത് കാണാൻ കുറച്ച് വൈകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അപ്പുറത്തൊരു ഇതുപോലെ തന്നെ ഒരു കോളനി കേജ്, ഇവിടെ ലാഹോറി മാത്രം. അടിപൊളി സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഞാനിത് പ്ലാൻ ചെയ്താണ്, പക്ഷെ നമുക്ക് സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ചെയ്തിട്ടില്ല. ഇവിടെ കയറാൻ പറ്റുമോ? ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലാഹോറിയുടെ മാത്രം സെറ്റപ്പാണ്. ആദ്യം നമ്മൾ കണ്ടു ഫാൻറ്റെയിൽസിൻ്റെ ഒരു കേജ്, രണ്ടാമതൊരു നഴ്സറി കുട്ടികളുടേത്. ഇവിടെ ലാഹോറീസ് ഹോസ്റ്റേഴ്സുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ ഹോസ്റ്റേഴ്സ് എന്ന് പറയാൻ, പക്ഷെ നല്ല ക്വാളിറ്റി ബേർഡാണ് അല്ലേ. ഇവരുടെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ചിക്സ് കൊടുക്കാനിരിക്കുന്നു. ഇനിയുണ്ട് അല്ലേ കുട്ടികളെല്ലാം. ഇതിലും ഇതിന്റെ സൈസ് നമുക്ക് നോക്കാം. ഹെവി സൈസ് വരാണല്ലേ. ഇതൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികളെ ഈ ലാഹോറീസിന്റെ ഗുണം അതാണ്, നല്ല ഫോസ്റ്റേഴ്സ് കൂടെയാണ്. രണ്ടും അവർ നോക്കി എടുക്കുകയും ചെയ്തോളൂ അല്ലേ. ഇതിലും രണ്ട് കുട്ടികളുണ്ട്. രണ്ട് കുട്ടികൾ അല്ല, രണ്ട് കുട്ടികൾ ഇപ്പൊ ഒക്കെ നാലഞ്ച് ദിവസമായിട്ടുള്ളൂ വിരിഞ്ഞിട്ടുള്ള കുട്ടികളല്ലേ. ഇതിലും രണ്ട് കുട്ടികൾ കാണും. അതിലും രണ്ട് കുട്ടിയുണ്ട്. ഇതിന് നല്ല കളേഴ്സും ഉണ്ട്, അത്യാവശ്യം നല്ല കുട്ടി. അതെ, താഴത്തെ അവരുടെ കുട്ടികളാണ് തോന്നുന്നു അല്ലേ. ആ നടക്കുന്ന നല്ല കുട്ടിയാണ്. ഇതൊക്കെ നമ്മള് കൊടുക്കാനുള്ളതല്ലേ. ഇതൊക്കെ കൊടുക്കാനുള്ള കുട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം കുറെ ബേർഡ്സ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. വീഡിയോയിൽ കാണിച്ച ബേർഡ്സ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് തികച്ചും മാതൃകയാക്കാവുന്ന രീതിയിലാണ് ഇവിടെ പ്രാവിനെ വളർത്തുന്നത്. ആ ലോഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സും പ്രാവളെ സെറ്റ് ചെയ്തിരിക്കുന്നതും നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ കുട്ടികളെ വളർത്തി വലുതാക്കി നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അതാണ് ഇവരെ ഇവിടെ അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ കൊടുക്കാനുള്ള പ്രാവുകളാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, നിങ്ങൾക്ക് നേരിൽ കാണാവുന്ന പ്രാവുകളാണ്. അടുത്തുള്ളവരാണെങ്കിൽ അവരെ വിളിച്ച് നേരിട്ട് പോയി കോൺടാക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം അതിനുള്ള കോർഡിനേഷൻസ് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീണ്ടും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം സന്തോഷം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.